Hold up. Hello, welcome back. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളറോയിഡ് ബ്ലാങ്ക് ആണ്. ഈ ഒരു പോളറോയിഡ് ഉണ്ടാക്കുന്നതാവട്ടെ, അല്ല ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതാവട്ടെ, അതെല്ലാം നമുക്ക് 5 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന പണിയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് പോളറോയിഡ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു പോളറോയിഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് 2 ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ മതി. ഈ നോട്ട്ബുക്കിൽ നിന്നൊക്കെ നമ്മൾ കീറി എടുക്കത്തില്ലേ, ആ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഷീറ്റിൽ ഞാൻ 10 സെന്റിമീറ്റർ അളവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് മടക്കുവാണ്. മടക്കി 4 ആക്കി. ഞാൻ 4 ആക്കിയ ശേഷം 10 സെന്റിമീറ്റർ അളന്ന് വരയ്ക്കുവാണ്. അതിനുശേഷം 7 സെന്റിമീറ്ററും. ഇനി നമുക്ക് ആ ഒരു 7 സെന്റിമീറ്റർ അളന്നതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് അളന്നൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കത്തില്ലേ, അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു അളന്ന പോർഷൻ്റെ നിന്ന് വീണ്ടും നമ്മൾ നല്ലോണം ഇത് അരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ ഒരു താഴത്തെ വരുന്ന പോർഷൻ നോക്കുവാണ്. അപ്പോൾ അത് 2 സെന്റിമീറ്ററാണ്. ഇനി ആ ഒരു 2 സെന്റിമീറ്റർ അളന്നിട്ട് നമ്മൾ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് അളവെടുത്തിട്ട് നമുക്ക് ആ ഒരു വരയില്ലേ, അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ബോർഡറായിട്ട് വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, നമുക്കിപ്പോൾ ആ ഒരു ബോർഡറൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇല്ലേ, അതെടുത്ത ശേഷം നമുക്ക് ആ ഒരു സൈഡിൽ അത്രയും കൂടി തേച്ച് കൊടുക്കണം. എന്ന് പറയുമ്പോൾ ആ പേപ്പറിൻ്റെ അടിവശത്ത് നമ്മൾ തേച്ച് കൊടുക്കണം. കണ്ടില്ലേ, അതേപോലെ നമുക്കൊന്ന് ഫുള്ളൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കതൊന്ന് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ച് വെച്ച ശേഷം നമുക്കൊന്ന് ഉണക്കാൻ വെക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പേപ്പറിലും എല്ലാ ലെയേഴ്സ് ഓഫ് പേപ്പറിലും നമ്മൾ അതിനൊക്കെ ഒട്ടിച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ആ ഒരു നമ്മൾ പോളറോയിഡ് ഉണ്ടാക്കുന്നില്ലേ, അതിന് ഒരു ബലം ഉണ്ടാവും, കട്ടി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഞാൻ അയൺ ബോക്സ് വെച്ചൊന്ന് പെട്ടെന്ന് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അയൺ ബോക്സ് വെച്ചൊന്ന് ഹീറ്റ് ചെയ്തു. അതിനുശേഷം നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലത്തെ ഒരു ബ്ലേഡ് എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, നമ്മൾ ആ ഒരു ബോർഡർ പാർട്ട് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കൊരു സിസർ യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ച് വെച്ചേക്കുന്നില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
കണ്ടില്ലേ, നമുക്ക് ആ ഒരു പോളറോയിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ എടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണേ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതെന്ന് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് സെലക്ട് ചെയ്യുക. നടുക്ക് കാണുന്ന പെൻസിലിന്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്യുക. ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ സാച്ചുറേഷൻ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ -100 ആക്കുവാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ സാച്ചുറേഷൻ -100 ആക്കുവാണ് ഞാൻ. അതേപോലെ തന്നെ ആംബിയൻസും നമുക്ക് അപ്ലൈ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എഡിറ്റ് സ്റ്റോക്കിൽ പോയിട്ട് വ്യൂ എഡിറ്റ്സ് കൊടുക്കാം. വ്യൂ എഡിറ്റ്സിന് ശേഷം ട്യൂൺ ഇമേജിൽ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു നടുക്കത്തെ ഒരു ബോക്സിൽ ബോക്സിന്റെ ഉള്ളിൽ പെൻസിലില്ലേ, അതിൽ നമുക്ക് കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സർഫസ് വരും. അതിനുശേഷം നമുക്ക് ആ ഒരു 100 എന്ന് പറഞ്ഞൊരു വാല്യൂലിട്ടിട്ട് നമുക്കൊന്ന് അങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ മാക്സിമം സൂം ആക്കിയ ശേഷം വേണം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിന്റെ ആ ഒരു എഡ്ജിൽ വന്നിട്ട് വേണം നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്യണം. ഇനി അതിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു വാല്യൂ 0 ആക്കിയ ശേഷം നമുക്ക് ആ ഒരു ഇറേസ് ചെയ്തിട്ട് നമുക്ക് ടിക് മാർക്ക് കൊടുത്ത ശേഷം സേവ് ആക്കാം. ഇനി നമ്മൾ എടുത്ത വേറൊരു ഫോട്ടോ കൂടി അങ്ങനെ ചെയ്ത് കാണിക്കുവാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്യൂൺ ഇമേജിൽ പോയിട്ട് നമ്മൾ സാച്ചുറേഷനും ആംബിയൻസും അതേപോലെ തന്നെ -100 ഇല്ലെങ്കിൽ -0 വാല്യൂ ആക്കാം. അതിനുശേഷം ടിക് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ എഡിറ്റ് സ്റ്റോക്കിൽ പോകണം. എന്നിട്ട് വ്യൂ എഡിറ്റ്സ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ട്യൂൺ ഇമേജ് കൊടുത്ത ശേഷം ആ ഒരു ബോക്സിന്റെ അകത്ത് പെൻസിൽ വരുന്ന എടുക്കാം. ആ ഒരു ആരോ വാല്യൂ ഇല്ലേ, അത് നമ്മൾ 0 ആക്കിയ ശേഷം വേണം നമ്മൾ ആ ഒരു കളർ മാറ്റാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത്ര സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ സേവ് ആക്കാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്ത് സേവ് ആക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത ഫോട്ടോസ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത വർക്കാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.